കൃഷ്ണാഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തി ഞാൻ. നല്ല സന്തോഷത്തിലാണ്. എന്തൊരു ഭംഗിയാന്ന് കണ്ണനെ കാണാൻ. കാളിയമർദ്ദനാണ് ചാർത്തിരിക്കണത്. കൃഷ്ണപ്രസാദാണ് ചാർത്തിരിക്കണത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പാമ്പിൻ്റെ പത്തീൻ്റെ ഉള്ളിൽ ചുവന്ന പട്ടൊക്കെ വെച്ച് നല്ല ഡിസൈനൊക്കെ ആക്കി നല്ല ഭംഗിയുള്ള കാളിയം പാമ്പ്. ആ കാളിയം പാമ്പിൻ്റെ മുകളിൽ ഗുരുവായൂരപ്പൻ നിൽക്കണതോ മമ്മിയൂരപ്പനെ ഓർമ്മിപ്പിക്കണ പോലെയാണ്. നടരാജ നൃത്തം ചെയ്തുകൊണ്ടാണ് നിൽക്കണത്. ഇന്ന് എന്തായാലും പ്രദോഷമൊക്കെയാണല്ലോ. വലത്തെ കൈ പാമ്പിൻ്റെ മുദ്ര, ഇടത്തെ കയ്യിലും പാമ്പിൻ്റെ മുദ്ര. ഇടത്തെ കൈയിൻ്റെ മുകളിൽ വലത്തെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നൃത്തം ചെയ്യണ പോസില്ല. നടരാജ നൃത്തം ചെയ്യണ പോലെ എന്ന് കൃഷ്ണൻ നിൽക്കുന്നത് കേട്ട്. നല്ല ഭംഗിയുണ്ട് കണ്ണനെ കാണാൻ. കഴുത്തിൽ ചെറിയൊരു മാല ചാർത്തിയിട്ടുണ്ട്, ഭംഗിയുണ്ട്. കാതിലെ പൂവും നല്ല തിളക്കമുണ്ട്. നെറ്റിയമിൽ ഗോപിപ്പൂവുണ്ട്, ഗോപിക്കുറി വെച്ചിട്ടുണ്ട്. അതും നല്ല ഭംഗിയുണ്ട്. മൊത്തത്തിൽ ഗുരുവായൂരപ്പൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇങ്ങനെയും നൃത്തം ചെയ്തത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കാളേൻ്റെ മോളിൽ ഇങ്ങനെയും നൃത്തം ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കോളൂ പറഞ്ഞിട്ട് നല്ല സന്തോഷമായിട്ട് എനിക്ക് കണ്ട. എനിക്കും നല്ല സന്തോഷമുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ നൃത്തം ചെയ്യണ രൂപം ഞാൻ ദൂരം കണ്ടിട്ടില്ല. നടരാജ നൃത്തം പോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പീലി തിരുമുടിയുണ്ട്. മൂന്ന് തിരുമുടി മാല ചാർത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് മൂന്ന് തിരുമുടി മാല. വെള്ള, പിന്നെ നടുവിൽ പല കളറ്, പിന്നെ മുകളിൽ വെള്ള. അങ്ങനെ തിരുമുടി മാല, രണ്ടുണ്ടമാല. രണ്ടുണ്ടമാല ഒന്ന് രണ്ടിൻ്റെ രണ്ട് തരം ഡിസൈനാണ്. ഇപ്പം എങ്ങനെയാണ് പറയുക? നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല രണ്ടുണ്ടമാല. ഈ ചുവപ്പും വെള്ളയും കളർന്ന് ഇങ്ങനെ ആക്കി അടിയിൽ പച്ച, അതിൻ്റെ മുകളിൽ ചുവപ്പ് മാത്രമായിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഒന്ന്. മറ്റത് ചുവപ്പും വെള്ളയും കലർന്ന് ഇങ്ങനെ ആയതുകൊണ്ട് അതിൻ്റെ മുകളിൽ പച്ച കളറും ഒക്കെ ചേർത്ത് തുളസിപ്പൂവൊക്കെ ആയിട്ട്. അങ്ങനെ ഈ തുളസിപ്പൂവുകൊണ്ടും അന്ത്യാർവട്ടപ്പൂവുകൊണ്ടും തെച്ചുകൊണ്ടും താമര കൊണ്ടുള്ള മാലകളാണ് ഗുരുവായൂരപ്പന് എല്ലാ ദിവസവും പലതരം ഡിസൈനിൽ ഇങ്ങനെ ചാർത്തും. അപ്പോൾ ഇങ്ങനെ പലതരം ഉള്ള രണ്ട് ഉണ്ടമാലകളുടെയും തിരുമുടി മാലേൻ്റെ നടുവിൽ ഇങ്ങനെ നടരാജ നൃത്തം ചെയ്തുകൊണ്ട് കാളീൻ്റെ മുകളിൽ നിൽക്കുകയാണേ. എല്ലാവരും അത് മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെയും മമ്മിയൂരപ്പൻ്റെയും അനുഗ്രഹം നമുക്കുണ്ടാവണേ. അതുപോലെ ചാർത്തിരിക്കണത്. ഗുരുവായൂരപ്പൻ്റെ ഓരോ വികൃതി നമ്മളെ കാണിക്കാൻ. നല്ല സന്തോഷമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗുരുവായൂരപ്പ അങ്ങ് കാണിക്കുന്ന ലീലകളൊക്കെ ഞങ്ങൾക്ക് സന്തോഷമാവണ്ടേ. നിങ്ങളുടെ മനസ്സിന് സന്തോഷമാക്കി തരണേ. അവിടുന്ന് അനുഗ്രഹിക്കണേ കണ്ണാ, അനുഗ്രഹിക്കണേ. ഇത് നാമം ജപിക്കാൻ തോന്നിക്കണേ. നല്ലോണം നാമം ജപിക്കാൻ തോന്നണേ. അന്ന് ഇന്ദ്രിയോടീനെ മറന്നൊരു ജീവിതം ഉണ്ടാവരുതേ. അനുഗ്രഹിക്കണേ. നാരായണ 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 ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. നാരായണ.